ജനങ്ങൾ നാല് വിധമാണ്. ഏതാണ് നാല് വിധം ജനങ്ങൾ? ഒന്നാമത്തെ ആള് ആരാണെന്നറിയുമോ? ആരംഭപ്പൂവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്, ആരാണ് ആ വിഭാഗം? ജനങ്ങളിൽ ഒന്നാമത്തെ വിഭാഗം അവരാരാണെന്നറിയുമോ? ദുനിയാവ് വിശാലമായി കിട്ടിയവരാണ്. ദുനിയാവിൽ ധാരാളം സമ്പത്തുണ്ട്, ദുനിയാവിൽ ധാരാളം പണമുണ്ട്, ദുനിയാവിൽ വലിയ സൗകര്യങ്ങളുണ്ട്, ദുനിയാവിൽ വലിയ മണിമാളികകളുണ്ട്. ദുനിയാവ് കങ്കേമമാണ്, ദുനിയാവ് വിശാലമാണ്. എത്രയെത്ര ആളുകളുണ്ട്, ദുനിയാവിൽ യാതൊരു കുറവുമില്ല. എത്രയോ പണത്തിന്റെ ചാക്കിന്റെ കെട്ടുകൾ വീടിന്റെ അകത്തളങ്ങളില് കെട്ടുകെട്ട് കണക്കിന് സൂക്ഷിച്ചിരിക്കുകയാണ്. ദുനിയാവിൽ യാതൊരു കുറവുമില്ല, ദുനിയാവിനെല്ലാം ഉണ്ട്. അത് അല്ലാഹു കൊടുത്തതാണ് കേട്ടോ. ദുനിയാവ് വിശാലമാണ്, ദുനിയാവിൽ ധാരാളം സമ്പത്തുണ്ട്, പക്ഷേ ആഖിറത്തിൽ അയാൾ വലഞ്ഞവനാണ്, പ്രയാസപ്പെട്ടവനാണ്. അതേ ആഖിറത്തിലെത്തുമ്പോ അയാൾ ഞെരുക്കത്തിലാണ്. സുബ്ഹാനല്ലാഹ്, നഊദു ബില്ലാ. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ദുനിയാവ് കുറെ ഉണ്ടായിട്ട് എന്ത് കാര്യം? ദുനിയാവ് കുറെ ഉണ്ടായിട്ട് കാര്യമില്ല. ആ ദുനിയാവ് കൊണ്ട് ആഖിറത്തെ സമ്പാദിക്കണേ മുഅ്മിനീങ്ങളെ. അല്ലാഹു സമ്പത്ത് തന്നത് അത് ആഖിറം സമ്പാദിക്കാനാണ്, ആഖിറത്തിൽ അടിച്ചു പൊളിക്കാനാണ്. അതിന് ഭൗതികമായ ലോകത്തെ അല്ലാഹു ധാരാളം വിശാലത ചെയ്യുമ്പോ അതിനനുസരിച്ച് വേറൊരു ഭാഗത്ത് നമ്മൾ ചെലവഴിക്കേണ്ടതുണ്ട്. അല്ലാഹു അതെ, ദുനിയാവ് വിശാലമാവുകയും ആഖിറം പ്രയാസമാവുകയും ചെയ്യുന്ന ആ ഒരു ജനവിഭാഗത്തിൽ അല്ലാഹു നമ്മളെയും നമ്മുടെ കുടുംബത്തെയും മദനീയ കുടുംബത്തെയും അല്ലാഹു പെടുത്താതിരിക്കട്ടെ. എന്നാൽ രണ്ടാമത്തെ ജനവിഭാഗം അവരാരാണ്? ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖായ മുത്തു റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ് മുവസ്സഉൻ അലൈ ഫിൽ ആഖിറാ മക്തൂറുൻ അലൈ ഫിദ്ദുനിയാ. അതെ, ആഖിറത്തിൽ അയാള് വലഞ്ഞവനാതെ, ആഖിറത്തിൽ അയാൾക്ക് വലിയ വിശാലത കിട്ടിയവനാണ്. ആഖിറം അയാളുടെ ആഖിറം അടിച്ചു പൊളിയാണ്. ആഖിറത്തിന് അയാൾക്ക് യാതൊരു ടെൻഷനുമില്ല. അയാള് മരിക്കേണ്ട താമസം അയാള് നേരെ സ്വർഗത്തിലേക്കാണ്. ആഖിറം അടിച്ചുപൊളിയുടെ ലോകമാണ്, ആഖിറം വിശാലമായ ആളുകൾ. എന്നാൽ ദുനിയാവിൽ അയാൾക്ക് പ്രയാസമാണ്. നന്നായി കഴിക്കാൻ ഭക്ഷണമില്ല, ചെറ്റക്കുടിലാണ്, പാവപ്പെട്ടവനാണ്, വളരെ ദരിദ്രനാണ്, കയ്യിലൊന്നുമില്ല. അതെ, പാവപ്പെട്ടവനായി ജീവിക്കുകയാണ്. ഒരു ദിവസത്തെ അന്നത്തിന് പോലും ഗതിയില്ലാതെ, അതെ ഭൗതികമായ ലോകത്തെ രോഗത്തിന് ചികിത്സിക്കാൻ പോലും പണമില്ലാതെ വലിയ പ്രയാസത്തിലാണ്, വലിയ വേദനയിലാണ്, വലിയ ദുഃഖത്തിലാണ്. അങ്ങനെയുള്ള എത്രയെത്ര മനുഷ്യന്മാരുണ്ട്.
പക്ഷേ അവര് പാവപ്പെട്ടവരാണെന്ന് വിചാരിച്ചിട്ട് അവര് അള്ളാഹുവിന്റെ മുന്നിൽ യാതൊരു കുറവും വരുത്താറില്ല. കൃത്യമായി അഞ്ചു വക്ത് നിസ്കരിക്കുന്നവരാണ്, ഖുർആൻ ഓതുന്നവരാണ്, സദഖ കൊടുക്കുന്നവരാണ്, ദിക്ര ചൊല്ലുന്നവരാണ്. എന്തെല്ലാം നന്മകളെ അവർക്ക് ജീവിതത്തിൽ ചെയ്യാൻ കഴിയുമോ ആ നന്മകളെല്ലാം അവരെ ജീവിതത്തിൽ പാലിക്കുന്നവരാണ്. പക്ഷേ ദുനിയാവിൽ ഒരു ഗതിയുമില്ലാതെ നെട്ടോട്ടമോടുകയാണ്. പക്ഷേ അവർ ആഖിറത്തിലെത്തുമ്പോ അവര് അടിച്ചു പൊളിയിലാണ്. അവര് ആഖിറം വിശാലമായവരാണ്. അവരാണ് രണ്ടാമത്തെ വിഭാഗമെന്ന് അഷ്റഫുൽ മൂന്നാമത്തെ ജനവിഭാഗം അവരാരാണെന്നറിയുമോ? പാവപ്പെട്ടവരായി ജീവിക്കുന്ന മുഅ്മിനീങ്ങളെ, അല്ലാഹു നിങ്ങൾക്ക് അതെ ഭൗതികമായ ലോകം കുടിസാക്കി തന്നത്, പ്രയാസമാക്കി തന്നത്, ജോലിയില്ലാതെ കഷ്ടപ്പെടാ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും തന്നത് അല്ലാഹുവിനെ മറക്കാതെ ജീവിക്കാൻ വേണ്ടിയാണ് കേട്ടോ. ആ റബ്ബിനെ കൃത്യമായി നിസ്കരിച്ചോ, റബ്ബിനെ ശുക്ര ചെയ്തോ, അല്ലാഹുവിനെ ആരാധിച്ചോ, ആഖിറം വിശാലമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതെ പാവപ്പെട്ടവരായി ജീവിച്ച് അല്ലാഹുവിനെ അനുസരിച്ച് ജീവിച്ച എല്ലാ നല്ല മുഅ്മിനീങ്ങൾക്കും അല്ലാഹു ആഖിറം വിശാലമാക്കി കൊടുക്കട്ടെ. മൂന്നാമത്തെ ഒരു വിഭാഗം വമുവസ്സഉൻ അലൈ ഫിദ്ദുനിയാ വൽ ആഖിറാ, ദുനിയാവ് വിശാലമാണ്, ആഖിറവും വിശാലമാണ്. മാഷാ അല്ലാഹ്, എത്രയെത്ര നല്ല ആളുകളാണ്, അവർക്ക് ദുനിയാവ് വിശാലമാണ്, ദുനിയാവിൽ ധാരാളം സമ്പത്ത് അയാൾക്ക് അല്ല കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ പണം അയാള് പൂർത്തടിക്കുന്നില്ല, അനാവശ്യത്തിന് വേണ്ടി ചെലവഴിക്കുന്നില്ല. ആ പണം അല്ലാഹുവിന്റെ മാർഗത്തിന് ദിക്ര ചൊല്ലിപ്പിക്കാനും സ്വലാത്ത് ചൊല്ലിപ്പിക്കാനും അതുപോലെ തന്നെ ഖുർആൻ ഓതിപ്പിക്കുവാനും അതുപോലെയുള്ള നല്ല 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 കാര്യങ്ങൾക്ക്, പാവപ്പെട്ട മുതാല്യങ്ങൾക്ക്, സയ്യിദന്മാരുടെ വീട് നിർമ്മാണത്തിന്, അങ്ങനെ അല്ലാഹു തന്ന പണം നല്ലതിനു വേണ്ടി ചെലവഴിക്കുകയാണ്. അങ്ങനെ അതേ ദുനിയാവിൽ വിശാലമായ റബ്ബ് പണം കൊടുത്തവര് ആ പണം കൊണ്ട് അവരാഹിറവും സമ്പാദിക്കുകയാണ്. അതാണ് മുത്തായ തങ്ങൾ പറഞ്ഞത്, ദുനിയാവിലും അയാൾ വിശാലത ചെയ്തവനാണ്, ആഹിറത്തിലും അയാൾ വിശാലത ചെയ്യപ്പെട്ടവനാണ്. അങ്ങനെയുള്ള ആളുകളിൽ അല്ലാഹുവേ ഞങ്ങളെ നീ പിടിത്തണയല്ല. അങ്ങനെ അങ്ങനെ ജീവിച്ച് ലോകത്തോട് വിട പറഞ്ഞു പോയ എത്ര 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 ആളുകളാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു ദുനിയാവിൽ ധാരാളം വിശാലത കൊടുത്തു, ആഹിറത്തിലെത്തുമ്പോൾ അവിടെയും ധാരാളം വിശാലതയാണ്. നാലാമത്തെ ഒരു വിഭാഗമുണ്ട്, അവരാരാണെന്നറിയുമോ? ദുനിയാവിലും അവൻ പ്രയാസത്തിലാണ്, ആഖിറത്തിലും അയാളെ പ്രയാസത്തിൽ തന്നെ. സുബ്ഹാനല്ലാഹ്, നഊദു ബില്ലാഹ്. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ദുനിയാവില് അല്ലാഹു വലിയ പ്രയാസം കൊടുത്തു, ഒന്നില്ല, അഞ്ച് പൈസക്ക് ഗതിയില്ല, വളരെയധികം പ്രയാസത്തിലും വിഷമത്തിലുമാണ്. ആ മനുഷ്യൻ ചിന്തിക്കണം, ഞാൻ മരിച്ചു പോകേണ്ടവനാണ്. പക്ഷെ ആ ബോധമില്ല. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ പാവപ്പെട്ടവനാക്കി, എന്നാൽ ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. ആ അടിമയായ ഞാൻ എന്റെ റബ്ബ് എന്നെ എനിക്ക് ജീവിക്കാനും അതുപോലെ തന്നെ എനിക്ക് നല്ല ശരീരവും എനിക്ക് നല്ല ആരോഗ്യവും വായുവും എല്ലാം അല്ലാഹു തന്നല്ലോ. ആ റബ്ബിനെ കൃത്യമായി അനുസരിക്കാതെ അല്ലാഹുവിനെ ധിക്കരിച്ച് നടന്നു, കള്ളും കുടിച്ച്, അതുപോലെ തന്നെ സർവ തോന്നിവാസങ്ങളും ചെയ്ത്, സർവ തിന്മകളും ചെയ്ത്, വൃത്തികേടുകളും ചെയ്ത് അങ്ങനെ അങ്ങ് മരണപ്പെട്ടു പോയി. അല്ലാഹു നമ്മളെയും നമ്മളുടെ കുടുംബത്തെയും അല്ലാഹു അങ്ങനെയുള്ള ദുരന്തങ്ങളിൽ
അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പാവപ്പെട്ടവനാക്കിയായി, ആ പാവപ്പെട്ടവനായി എന്നത് അള്ളാഹു എനിക്ക് തന്ന ഒരു ഖൈറാണ് എന്ന് ഒരു പക്ഷേ നമ്മൾ മനസ്സിലാക്കണം. കുറെ പണമുണ്ടായിട്ട് ഞാൻ എങ്ങാനും പിഴച്ചു പോയാലോ, അതേസമയം തന്നെ അള്ളാഹു പാവപ്പെട്ടവനാക്കി, പാവപ്പെട്ടവനാക്കിയത് അള്ളാഹു ചെയ്ത ഒരു ഖൈറായിരിക്കും എന്ന് മനസ്സിലാക്കി സദാസമയവും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിന് വേണ്ടി കർമ്മങ്ങൾ ചെയ്ത് നന്മ ചെയ്യാൻ കഴിയുന്ന ഭാഗങ്ങളെല്ലാം അങ്ങനെ എന്തെല്ലാം എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയും അതെല്ലാം ചെയ്ത് അങ്ങനെ നല്ല നിലക്ക് മരിച്ച് ആഖിറം സമ്പാദിക്കുന്നതിന് പകരം അള്ളാഹ് അതെ അള്ളാഹുവിന്റെ അഷ്റഫുൽ ഖൽഖായ ആരംഭപ്പൂവായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ സുബ്ഹാനല്ലാഹ്, ഒരാൾ ദരിദ്രനായി മാറിയാൽ ഒരുപക്ഷേ അവന്റെ ദാരിദ്ര്യം അവനെ കുഫ്രിയത്തിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. എന്നെന്ത് അല്ല ഇങ്ങനെ ചെയ്തോ എന്ന് ചിന്തിച്ചിട്ട് അല്ലാഹുവിന്റെ ആ വിശുദ്ധമായ നാഥനായ റബ്ബിന്റെ തീരുമാനത്തിൽ നമ്മൾ എതിര് നിന്നിട്ട് നമ്മൾ അല്ലാഹുവിന്റെ ദീനിലല്ലാതെ മരണപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയുണ്ടായാൽ അല്ലാഹു എനിക്ക് എന്നെ ഇങ്ങനെയാക്കിയത് അല്ലാഹു എന്നോട് കാണിച്ച ഒരു നന്ദി ഇങ്ങനെയായിരിക്കും അല്ലെങ്കിൽ എന്നോട് അല്ലാഹു ഇങ്ങനെയായിരിക്കും എനിക്ക് നല്ലത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. പാവപ്പെട്ട ആളുകൾ ചിന്തിക്കണം, അത് അല്ലാഹു എനിക്ക് എന്നെ ഇങ്ങനെയാക്കിയത് അത് അല്ലാഹു എനിക്ക് ചെയ്ത ഒരു ഗുണം ഇതായിരിക്കും അല്ലേ. എത്ര എത്ര പണക്കാരുണ്ട് ലോകത്തെ കഴിഞ്ഞുപോയ ധിക്കാരികളായ ആളുകൾ, ധാരാളം പണം അല്ലാഹു കൊടുത്തപ്പോ അല്ലാഹുവിനെ മറന്നുപോയ എത്രയോ 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 ആളുകൾ. അതുകൊണ്ടാണ് ഹബീബായ തങ്ങൾ ദുആ ചെയ്തത് പാവപ്പെട്ടവരാകുമ്പോ അല്ലാഹുവിനെ കൂടുതൽ ഓർക്കാനും മനസ്സിലാക്കണം. അല്ലാഹുമ്മാ ഹീനി മിസ്കീന വാമിത്നി മിസ്കീന, അല്ലാഹുവേ എന്നെ പാവപ്പെട്ടവനായി ജീവിപ്പിച്ച് എന്നെ പാവപ്പെട്ടവനായി മരിപ്പിക്കണേ അല്ലാഹ്. ഒരു അർത്ഥമതാണ്, വേറൊരു അർത്ഥം അല്ലാഹുവേ എന്നെ നല്ല അച്ചടക്കമുള്ളവനായി ജീവിപ്പിച്ച് എന്നെ നല്ല അച്ചടക്കമുള്ളവനായി നീ മരിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹ് ഞാൻ പറഞ്ഞു വരുന്നത് പാവപ്പെട്ടവനാവുക എന്നത് അത് അല്ലാഹു നിന്നെ നിന്ദിച്ചതാണ് എന്ന് നീ കരുതരുത്. അത് അല്ലാഹുവിന്റെ ഒരു പരീക്ഷണമാവാം, അല്ലാഹു നിന്നെ പരീക്ഷിക്കുകയാണ്. നീ എന്ത് ചെയ്യുന്നു പാവപ്പെട്ടവനായതുകൊണ്ട് നീ അല്ലാഹുവിനെ കൂടുതൽ അനുസരിക്കുകയും അല്ലാഹുവിനിക്ക് നീ കൃത്യമായി ഇബാദത്ത് ചെയ്യുകയും നിസ്കരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടോ, അതും റബ്ബിന്റെ പരീക്ഷണമാണ്. അതേസമയത്ത് പണക്കാരനാക്കുക എന്നതും അതും അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. അപ്പൊ നാലാമത്തെ ഒരു വിവാദം, അവര് ദുനിയാവിലും വലഞ്ഞ് അതെ പ്രയാസപ്പെട്ടവരാണ്, ആഖിറത്തിലും പ്രയാസപ്പെട്ടവരാണ്. നഊദുബില്ല, അല്ലാഹു അങ്ങനെയുള്ള ഒരു വിവാദത്തെ തൊട്ട് അല്ലാഹു നമ്മളെല്ലാവരെയും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു അവന്റെ വലിയ കാവലും വലിയ സലാമത്തും അല്ലാഹു നമുക്ക് നൽകട്ടെ.